വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. മഞ്ജു വാര്യർക്ക് ശേഷം മലയാള സിനിമയ്ക്ക് കിട്ടിയ മറ്റൊരു അതുല്യ പ്രതിഭയായിരുന്നു മീര ജാസ്മിൻ. സംവിധായകൻ ലോഹിത് ദാസ് ആയിരുന്നു മീര ജാസ്മിൻ എന്ന നടിയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത്. മലയാളത്തിൽ തിളങ്ങിയ താരത്തിന് തമിഴിൽ നിന്നുൾപ്പെടെ അവസരങ്ങളെത്തി. എന്നാൽ വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ മീരയെ അലട്ടി. മീരയ്ക്ക് ലോഹിത് ദാസുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ സിനിമാ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു. മീര പ്രൊഫഷണൽ അല്ലെന്നും സിനിമാ ലോകം മുദ്രകുത്തി. ചിലർ അഹങ്കാരിയെന്ന വിശേഷണമാണ് മീരയ്ക്ക് നൽകിയത്. എന്നാൽ പിന്നീട് നടി മാൻഡലിൻ വിദഗ്ധൻ രാജേഷുമായി പ്രണയത്തിലാണെന്നും രണ്ടു വർഷമായി ഇരുവരും ഒരുമിച്ച് താമസിക്കുകയാണെന്നും വാർത്തകൾ വന്നു. പല അഭിമുഖങ്ങളിലും പ്രണയവിവാഹ വാർത്തകൾ മീര ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ഈ കാലയളവിലെല്ലാം സിനിമാ രംഗത്ത് മീര ഉഴപ്പുകയായിരുന്നു. പല സംവിധായകരും നിർമ്മാതാക്കളും മീരയെ നായികയായി തീരുമാനിച്ചത് കൊണ്ടു മാത്രം തലവേദന അനുഭവിക്കേണ്ട അവസ്ഥയായി. ചിലരെല്ലാം മീരയ്ക്കെതിരെ തുറന്നടിച്ചു. പിന്നീട് രാജേഷുമായി പിരിഞ്ഞതോടെ മീരയുടെ കാര്യം കൂടുതൽ വഷളാവുകയായിരുന്നു. അതിനുശേഷം അനിൽ ജോൺ ടൈറ്റസ് എന്നൊരു എഞ്ചിനീയർ വിവാഹം കഴിച്ചു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ബന്ധവും രണ്ടു വർഷത്തിൽ കൂടുതൽ നിലനിന്നില്ല. പോകെ പോകെ താരം മദ്യത്തിനടിമയാകുകയും നിർമ്മാതാക്കളോട് ഏറ്റവും വില കൂടിയ വിദേശ മദ്യം തന്നെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടാനും തുടങ്ങി. അതിനൊപ്പം കനത്ത പ്രതിഫലവും. മദ്യത്തിന്റെ കെട്ടുവിടാത്തത് കാരണമാണ് മിക്കപ്പോഴും മീരയ്ക്ക് കൃത്യസമയത്ത് സെറ്റിലെത്താൻ കഴിയാത്തതെന്നാണ് പലരും പറയുന്നത്. പ്രശ്നങ്ങൾ മീരയെ വിട്ടൊഴിഞ്ഞില്ല. സംവിധായകൻ അരുൺ ഗോപിയുമായി മീരയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് വാർത്തകൾ പ്രചരിച്ചു. ഇത് സിനിമാ മേഖലയിൽ നിന്നും താരത്തെ കൂടുതൽ അകറ്റി. പിന്നീട് സംവിധായകൻ കമൽ മീരയ്ക്കെതിരെ തിരിഞ്ഞു. സിനിമാ സെറ്റിൽ തന്നിഷ്ടം കാണിക്കുന്നത് ശരിയായ പ്രവണത അല്ലെന്ന് കമൽ പറയുകയുണ്ടായി. ദേശീയ അവാർഡ് ജേതാവായ സതീഷ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മീര സെറ്റിൽ വെച്ച് പരസ്യമായി വലിച്ചു കയറിയത് വലിയ വിവാദമുണ്ടാക്കി. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും മീരയിലെ പ്രതിഭയെ കണക്കിലെടുത്ത മലയാളത്തിലെ പല പ്രമുഖ സംവിധായകരും മീരയെന്ന തലവേദന സഹിക്കാൻ തയ്യാറാവുകയായിരുന്നു. സെറ്റിൽ അവർക്ക് ഒരു അനിഷ്ടം വരാതിരിക്കാനായി ശ്രദ്ധിച്ചിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളെ മണിക്കൂറുകൾ തനിക്കു വേണ്ടി കാത്തുനിൽപ്പിച്ച ചരിത്രവും മീരയ്ക്ക് മാത്രം സ്വന്തമാണ്. താരസംഘടനയ്ക്ക് പോലും മീരയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. താരസംഘടനയായ അമ്മ മീരയുടെ അച്ചടക്കമില്ലാത്ത നടപടികളിൽ സഹികെട്ട് അവരെ അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നിട്ടും നടിക്ക് വിലക്കേർപ്പെടുത്താൻ അമ്മ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. പക്ഷേ കയ്യിലിരിപ്പിന്റെ ഗുണം കാരണം മലയാള സിനിമയിൽ മീരയ്ക്ക് അപ്രഖ്യാപിത വിലക്കുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.